എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഫുള്ളായിട്ട് കാണാനുള്ള ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം തയ്യാറാക്കാം. അതിനോട് ഇവിടെ ഒരു പോട്ട് വെച്ചുണ്ട്. പോട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കാം. ജീരകം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം ക്രഷ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യണ പോലെയല്ല നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. മസാല വാട്ടിയിട്ടാണ്. ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര സ്പൂൺ മുളക് പൊടി, ഒന്നര സ്പൂൺ മല്ലിപ്പൊടി. അപ്പൊ നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല നന്നായിട്ട് പച്ചമുളകൊക്കെ പോയി നല്ല വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ചൂടാറാൻ വെക്കണം. ചൂടാറിയതിനു ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിൽ കിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ കണ്ടീഷനിൽ തന്നെ അടിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഏകദേശം 4 കിലോ വെയിറ്റ് വരുന്ന ബീഫാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്കതിലേക്ക് ഈ മസാല ഇട്ടിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ കുഴച്ചാൽ അത്രയും നല്ലത്. അപ്പൊ എല്ലായിടത്തേക്കും മസാല ശരിക്കും എത്തിക്കോളും. ഇതേപോലെ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. കൂടാതെ ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് 2 മണിക്കൂറോളം മിനിമം ഇങ്ങനെ നമുക്ക് മസാല ഫുള്ള് പിടിക്കാൻ വേണ്ടിട്ട് വെക്കണം. അപ്പൊ നമ്മുടെ ബീഫ് മസാല ഒക്കെ പിടിച്ച് നന്നായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം.
നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പൊ ഒന്ന് മസാല ഒക്കെ അങ്ങോട്ട് ഒന്ന് എല്ലായിടത്തും സെറ്റ് ആവട്ടെ. ബീഫ് വെന്തോന്നും നോക്കാം. ആ നല്ല വേവായിട്ടൊന്നും തോന്നുന്നുണ്ട്, കാരണം വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചുവന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം ചുവന്നുള്ളി ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ കൂടെ കുറച്ച് സബോള കൊത്തിയരിഞ്ഞത്, കുറച്ചധികം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഒരു അരമുറി തേങ്ങ ചെറിയ പീസായി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം ബീഫ് ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഒരു ഉരുളി വെക്കുന്നുണ്ട്. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കപ്പോ ഇത്തിരി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഫുള്ള് കോക്കനട്ട് ഓയിലാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണേ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിലേക്ക് പെരിഞ്ചീരക ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഏകദേശം 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇനി ഇതിൽക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ബീഫ് വേവിച്ചെടുത്തത് ഉപ്പ് ഇട്ടിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴന്നു വരട്ടെ, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. മസാലപ്പൊടികൾ
മസാലപ്പൊടികൾ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലപ്പൊടികൾ വറക്കണം എന്ന് നിർബന്ധമില്ല. മസാലപ്പൊടികൾ വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ വറുത്തിട്ടാ മതി. മസാലപ്പൊടി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊടിയെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയും ബീഫും എല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ. ശരിക്കും ഇളക്കി മറിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ ബീഫ് നല്ലോണം നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ കഴിക്കേണ്ടവർക്ക് ഈ പരുവത്തിൽ നമുക്ക് കഴിക്കട്ടെ. കാരണം ഇത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി ഫ്രൈ ആക്കിയാണ് എടുക്കണേ. അപ്പോൾ ചെറുതീലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം. ഈ സമയത്ത് ഒരു 2 സ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നുകൂടി ടേസ്റ്റ് കൂടി കിട്ടും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേ നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓവർ ഡ്രൈ ഫ്രൈ അല്ല ആക്കണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയുടെയൊക്കെ പ്യുവർ ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിർത്തണം. പിന്നെ അത് കൂടാതെ പത്തിരി, പുട്ട്, പൊറോട്ട, ഈവൻ നെയ്ച്ചോറിൻ്റെ കൂടെ വരെ വേറൊരു ഗ്രേവി ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇനി കുറച്ചും കൂടിയും ഡ്രൈ ഫ്രൈ ആഗ്രഹിക്കണവരെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഫ്രൈ ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് വേപ്പില വറുത്തെടുക്കാം. കുറച്ച് പച്ചമുളകും കൂടി വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ വറുത്ത പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത സബോള വെച്ചൊടുക്കാം. ഇതപ്പം നമ്മുടെ കിഡിലൻ ബീഫ് ഫ്രൈ റെഡിയായി.
അപ്പൊ നമ്മുടെ കിഡിലൻ സൂപ്പർ ടേസ്റ്റ് ഉള്ള സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ഉള്ള വിഭവമാണ്. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.